നമസ്കാരം. ദുബായ് വാർത്തയുടെ March 18 നൈറ്റ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് 6 ഗൾഫ് രാഷ്ട്രങ്ങളിലെയും സുപ്രധാനമായ ചില വിവരങ്ങൾ സൂചിപ്പിക്കാമെന്ന് കരുതുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടിരുന്നു മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിലെ കാര്യങ്ങൾ കൂടി പറയണം എന്നതിനെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു രൂപത്തിലേക്ക് നീങ്ങുകയാണ്, അതിന് ശ്രമിക്കുകയാണ്. അതിനു മുമ്പ് ഇന്ന് ആഗോളാടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന കണക്കുകൾ ഒരൊട്ട പ്രദക്ഷിണം നടത്തണം. ചില പുതിയ സൂചനകൾ എന്താണെന്ന് വന്നിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് 200,000+ രോഗബാധിതരുടെ എണ്ണം മാറിയ ദിവസമാണ്. 2019 ഡിസംബറിൽ ചൈനയിൽ ഇത് പ്രഖ്യാപിക്കപ്പെട്ട സമയം മുതൽ കൊറോണ വൈറസ് ബാധ, പിന്നീട് കൊറോണ വൈറസ് December 2019 എന്ന അർത്ഥത്തിൽ COVID-19 ആയി മാറിയതിനു ശേഷം 200,000 എന്ന സംഖ്യ കടന്നുപോയ ദിവസം, കൃത്യമായി പറഞ്ഞാൽ 213,000 ആളുകൾക്ക് രോഗബാധ ശ്രദ്ധയിൽപ്പെട്ടു. 8787 ആളുകൾ മരിച്ചു. അതിനുശേഷം 8789 പുതിയ കണക്കെന്ന് റിപ്പോർട്ട് വരുന്നു. ചൈനയുടെ ചിത്രം നമ്മൾ മറക്കാൻ സമയമായി എന്ന ആശ്വാസ വാർത്ത സൂചിപ്പിക്കുകയാണ്. ചൈനയിൽ ഇന്ന് 13 പുതിയ കേസുകൾ വന്നു, 11 മരണവും. പക്ഷേ ഇറ്റലി യൂറോപ്പിന്റെ ഹൃദയത്തിൽ നടക്കുന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. 4207 കേസുകളാണ് അല്പം മുമ്പ് ഇറ്റലിയിൽ ഇന്നത്തെ ദിവസം മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്, 475 മരണവും. ഇപ്പോൾ ചൈനയും ഇറ്റലിയും തമ്മിൽ മരണസംഖ്യയിൽ വലിയ വ്യത്യാസമില്ല. ചൈനയിൽ 150 കോടിയോളം ആളുകളുള്ളപ്പോൾ ഇത്ര പേർക്കേ ഉണ്ടായുള്ളൂ, ഇത്ര പേരെ മരിച്ചുള്ളൂ എന്നാണ് കണക്കെങ്കിൽ, ഇപ്പോൾ ഇറ്റലിയുടെ കണക്ക് വരുന്നത് 3237 പേർ ചൈനയിൽ മരിച്ചെങ്കിൽ 2978 പേർ ഇറ്റലിയിൽ മരിച്ചതിൻ്റെ റിപ്പോർട്ടാണ് മൊത്തത്തിൽ വരുന്നത്. ഈ സംഖ്യകൾ തമ്മിലുള്ള അകലം വളരെ കുറവാണ്. നമുക്കിനി ഗൾഫ് മേഖലയിലേക്ക് വരുമ്പോൾ എന്തെല്ലാം ഉപജാപങ്ങൾ ഓരോരുത്തർ നടത്തുന്നു. ഇന്ന് രാത്രി ഇതാ ഹെലികോപ്റ്ററിലും വിമാനത്തിലുമായിട്ട് പെസ്റ്റിസൈഡ്സും കീടനാശിനികളുമായിട്ട് ആളുകൾ വരുന്നു, ആകാശത്ത് നിന്നുകൊണ്ട് തളിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം തരത്തിലുള്ള പേടിയാണ്. ബാൽക്കണിയിൽ കിടക്കുന്ന ഷൂസോ ഡ്രസ്സോ എല്ലാം എടുത്ത് അകത്തിടൂ, വാതിൽ അടയ്ക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് വാട്സപ്പിലൂടെ എന്തൊക്കെയാണ് ഓരോരുത്തർ പ്രചരിപ്പിക്കുന്നത്, അറബി ഭാഷയിൽ, ഇംഗ്ലീഷ് ഭാഷയിൽ, പിന്നീട് അത് മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ ഓർമ്മിച്ചുകൊണ്ട് ചില മലയാളി സുഹൃത്തുക്കൾ അതിന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുക. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു അടിസ്ഥാനമുണ്ടോ? UAE പോലൊരു രാജ്യത്ത് എന്തെങ്കിലും രാത്രി ഇങ്ങനെ തളിക്കുന്നുണ്ടെങ്കിൽ അവർ നേരത്തെ പറയാനുള്ള ബുദ്ധിമുട്ടെന്താണ്? പറയുമല്ലോ. എന്തിനു വേണ്ടി ആവേശം കാണിക്കുന്നു രാത്രി 11 മണി മുതൽ വെളുപ്പാങ്കാലത്ത് 5 മണി വരെ എല്ലാം നിർത്തിവെച്ച് ആളുകൾ ആരും പുറത്തിറങ്ങാതെ? ഏതോ കള്ളന്മാരുണ്ടാക്കിയ കഥയാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും നമുക്കുണ്ടാകണ്ടേ? മലയാളികൾക്കുണ്ടാവണ്ടേ? രാത്രി 11 മുതൽ 5 വരെ ആരും പുറത്തിറങ്ങാതെ വെളുപ്പാങ്കാലത്ത് 5 വരെ നിന്നാൽ ചില പ്രഖ്യാപിത കള്ളന്മാർക്ക് വലിയ അവസരമാണത് എന്നും എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി. ഏതായാലും ഇത് പ്രചരിപ്പിക്കരുതെന്ന് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ്, ഉത്തരവാദിത്തമുള്ള ഡിപ്പാർട്ട്മെന്റ് UAE-ക്കുണ്ട്, നാഷണൽ എമർജൻസി ക്രൈസിസ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ അതിനെ, ആ ക്രൈസിസിനെ നേരിടാനും, ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെന്റർ, ഈ ഒരു സെന്റർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെയൊന്നും ഒരു കീടനാശിനിയും തളിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ കീടനാശിനി തളിച്ചാൽ ഈ കൊറോണ വൈറസ് വരാതിരിക്കുമെന്ന് ആരാണ് പഠിപ്പിച്ചു തന്നത്? അതൊക്കെ ഒരു സാധാരണ ലോജിക്ക് വേണ്ടേ? എത്രയെത്ര വാട്സപ്പുകളിലൂടെ, എത്രയെത്ര ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലൂടെ ആളുകൾ ഇത് പ്രചരിപ്പിക്കുന്നു മലയാളികളും. ഏതായാലും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ദുബായ് വാർത്ത എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ആരുടെയെങ്കിലും അധികൃതരുടെ ട്വിറ്റർ അക്കൗണ്ടുകളോ ഫേസ്ബുക്കോ ഒന്ന് നോക്കൂ. ആധികാരികമായി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉത്തരവാദിത്തപ്പെട്ട പത്രങ്ങൾ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അതൊന്നുമില്ലാതെ കണ്ട് ദയവ് ചെയ്ത് വിശ്വസിക്കരുതേ. ഞങ്ങൾക്ക് തന്നെ ഏതാണ്ട് 1000+ മെസ്സേജുകൾ ഇന്ന് മാത്രം കിട്ടി. ഇന്ന് രാത്രി ഞങ്ങൾ എല്ലാം അടച്ച്, ബാൽക്കണിയും അടച്ച്, വാതിലുകളും ജനാലുകളും അടച്ച്, വാതിൽ ആര് വന്ന് മുട്ടിയാലും തുറക്കാതെ ഭീതിതമായി മാളത്തിനുള്ളിൽ കഴിയണമോ എന്ന് ചോദിച്ചുകൊണ്ട്. അത് വേണ്ട എന്നുള്ള കാര്യം ആവർത്തിച്ച് പറയുന്നു. രണ്ടാമത്തേത്, വിസയുമായി ബന്ധപ്പെട്ടും ചിലർ പറയുന്ന കാര്യങ്ങളിൽ അതാത് സമയത്ത് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. UAE-യിൽ കുറച്ചുപേർ എയർപോർട്ടിൽ വരുന്നു, തിരിച്ചു പോകുന്നു,
കുറച്ചു പേർ വിമാനത്തിൽ കയറുന്നു, കൊണ്ടുവരുന്നു, അബുദാബി ഇറക്കുന്നു, ഷാർജ ഇറക്കുന്നു, അബുദാബിയിൽ നിന്ന് തിരിച്ചു പോകുന്നു എന്നുള്ള അറിയിപ്പ് കിട്ടി. ബോർഡിംഗ് പാസും വീണ്ടും കൊടുത്തു. നാട്ടിലേക്ക് പോകാൻ വേണ്ടി അവർ ടെർമിനലിലേക്ക് കയറുന്നു, ലോഞ്ചിലേക്ക് കയറുന്നു. ആ സമയത്ത് കാരുണ്യത്തിന്റെ ഉറവ ഒരു വലിയ പ്രവാഹം വന്നിട്ട് അറബ് ഉദ്യോഗസ്ഥർ വന്ന് ഏതായാലും ഫ്ളൈറ്റിൽ വന്നതല്ലേ, തിരിച്ചു പോകേണ്ടതില്ല, ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് ഔദാര്യം പ്രകടിപ്പിക്കുന്നു. ഇതൊക്കെ ഇന്നലെ പറഞ്ഞതല്ലേ, വിമാനത്തിൽ കയറല്ലേ, ഈ സമയത്ത് എന്തിനാണ് വിസിറ്റ് വിസയിൽ ഒരു രാജ്യം പറയുന്നു വരണ്ട ആരും ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ എന്തിനാണ്, നേരത്തെ വിസ കിട്ടിപ്പോയി എന്നുള്ള ഒറ്റ കാരണത്താൽ എന്തിനാണ് ഇറങ്ങാൻ പോകുന്നത്, ഇവിടെ എന്ത് സന്ദർശിക്കാൻ ഇപ്പോൾ വരുന്നു, ഈ സമയത്ത് എന്ത് കച്ചവടത്തിന് വേണ്ടിയാണ് ഓടി വരുന്നത്, ഏത് ബന്ധുവിനെ കാണാൻ ഓടി വരുന്നു, കുറച്ച് ദിവസം ഒന്ന് ക്ഷമിച്ചൂടെ, ഇതാണ് ഗവൺമെന്റും ചോദിക്കുന്നത്. അല്ലാതെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കരുതൽ കൊണ്ടുവരുന്നത്. UAE-യിൽ എത്ര പേർക്ക് ഇപ്പോൾ ഈ രോഗബാധയുണ്ടെന്നറിയാമോ? 113 പേർക്ക് മാത്രമാണ്. ഒമാനിൽ 33 പേർക്ക് മാത്രമാണ് രോഗബാധ ഉണ്ടായിരിക്കുന്നത്. ഒക്കെ നിയന്ത്രണ വിധേയം തന്നെയാണ്. കൈവിട്ടു പോകാതിരിക്കാൻ ചൈന പോലെയും ഇറ്റലി പോലെയും സ്വിറ്റ്സർലൻഡ് പോലെയും അമേരിക്ക പോലെയും ഒന്നും ഫ്രാൻസ് പോലെയും ഒന്നും ആകാതിരിക്കാനാണ് ഈ മുൻകരുതൽ. സുസ്ഥിരമായി നാളേക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ് ഈ മുൻകരുതലെന്ന് നമ്മൾ തിരിച്ചറിയണം. മറ്റൊരു കാര്യം, കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യം, CBSE 10th ക്ലാസ്സും 12th ക്ലാസ്സും നാളെ മുതൽ 31 വരെ നടത്താനിരുന്ന പരീക്ഷകൾ UAE അടക്കം എല്ലായിടത്തും മാറ്റിവച്ചിരിക്കുന്നു എന്ന വിവരം വന്നിരിക്കുകയാണ്. അല്പം മുമ്പാണ് CBSEക്ക് ഇങ്ങനെ ഒരു പ്രത്യേക താല്പര്യം തോന്നി. ഈ അവസ്ഥയിൽ പരീക്ഷണങ്ങളും പരീക്ഷയും ഒന്നും നടക്കുന്നത് ശരിയല്ല. അല്ലാതെ തന്നെ ഒരുപാട് പരീക്ഷണങ്ങളോട് കടന്നു പോവുകയാണ്. ഇത് കേൾക്കുന്ന CBSE കുട്ടികൾ 10th-ഉം 12th-ഉം സമാധാനമായി ഇനിയും പഠിച്ചെഴുതാനുള്ള സമയമുണ്ടെന്ന് കരുതി കുറച്ചൊക്കെ വീട്ടിൽ റെസ്റ്റ് എടുക്കൂ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ആവേശം മുട്ടുന്ന വിധത്തിൽ പഠിച്ച് ടെൻഷനുമായിട്ട് നിൽക്കേണ്ട. എല്ലാവർക്കും ഇപ്പോൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നത് പോലെ ഇതാ നിങ്ങൾക്കും കൂടുതൽ പഠിക്കാനുള്ള അവസരം കിട്ടിയിരിക്കുന്നു. കുട്ടികളെ, മാതാപിതാക്കളെ ടെൻഷൻ ഒഴിവാക്കിയിട്ട് ഈ കൊറോണ എങ്ങനെയെങ്കിലും ഇല്ലാതായി പോകാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് തിരിയൂ. മറ്റൊന്ന്, വിദേശയാത്ര ചെയ്യരുത് എന്ന് UAE പൗരന്മാരോട് അപേക്ഷിച്ചിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ബാധകമാണ്. അത്യാവശ്യമെങ്കിൽ മാത്രം യാത്ര ചെയ്യുക. പുതിയ വിസയിൽ വരരുതെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇതിനിടയിൽ വന്നൊരു സംശയം കൂടി ആ വിഷയവുമായി ബന്ധപ്പെടുത്തി ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ സ്പോൺസർഷിപ്പിന് കീഴിൽ റെസിഡൻസ് വിസ കിട്ടിയിട്ടുണ്ട്. വരാമല്ലോ. വിസിറ്റ് വിസ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ടൂറിസ്റ്റ് വിസ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് വിസയുമായി ഭാര്യ വരികയാണ്, കുഴപ്പമുണ്ടോ, മക്കൾ വരികയാണ്, ഒരുപാട് പേർ ചോദിച്ച ചോദ്യമാണ്. ദയവ് ചെയ്ത് ഈ ഒരു പ്രതിസന്ധി എന്ന് പറയുന്ന സാഹചര്യം മാറുന്നത് വരെ വരരുതേ. അവർക്കും ഇത് ബാധകമാണ്. ഒരേ ഒരു കൂട്ടർക്ക് മാത്രം വരാം, UAE പൗരന്മാർക്ക് തിരിച്ചു വരാം, UAE റെസിഡൻസ് ഇപ്പോൾ നിലവിലുള്ള റെസിഡൻസിന് തിരിച്ചു വരാം. പുതിയതായിട്ട് ഒരാളും ഒരു പുതിയ വിസയിലും എൻട്രി ആകാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് കർശനമായ വ്യവസ്ഥയെന്ന് ആധികാരികമായി ഡിപ്പാർട്ട്മെൻറ്റ്, ഫോറിൻ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. വിസ ഓൺ അറൈവൽ പോലും തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ്. എനിക്ക് അമേരിക്കൻ വിസയുണ്ട്. വിസ ഓൺ അറൈവൽ പല രാജ്യത്തും കിട്ടും, UAE-യിലും കിട്ടും. അതുകൊണ്ട് ഞാനിതാ പോകുന്നു. മറ്റുള്ളവരുടെ ടൂറിസ്റ്റ് വിസയും വിസിറ്റ് വിസയും റെസിഡൻറ്റ് വിസയും ഒന്നും എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ കുറേ ആളുകളുണ്ട്. അവരും മനസ്സിലാക്കുക, അമേരിക്കൻ വിസയോ യൂറോപ്യൻ യൂണിയൻ വിസയോ ഉണ്ടെന്ന് കരുതി വിസ ഓൺ അറൈവൽ ഇപ്പോൾ കിട്ടില്ല. കുറച്ച് ഓസ്ട്രേലിയക്കാർ ചോദിച്ചു, ഞങ്ങൾ ഓസ്ട്രേലിയക്കാർക്ക് എവിടെയും പോകാമല്ലോ, ഇപ്പോൾ തൽക്കാലം വരേണ്ട, റെസിഡൻസ് വിസ ഉണ്ടോ, ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലാതെ പുതുതായിട്ട് ഇങ്ങോട്ട് വരേണ്ടതില്ലെന്ന് അവരോടും പറഞ്ഞു അതോറിറ്റി UAE-യിൽ. അതൊക്കെ കൊണ്ടാണ് 113 എന്ന അക്കത്തിൽ തളച്ചിടപ്പെട്ടത് എന്ന ഓർമ്മ വേണം. ഗൾഫ് മേഖലയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ എവിടെ? ഖത്തറിൽ. 442 ആളുകളാണ് ഖത്തറിൽ രോഗബാധ. ഈ പലപ്പോഴും പല വാർത്തകളും ഖത്തറിൽ നിന്ന് പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് മറ്റു പലർക്കും ഇത് എത്തിച്ചു കൊടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നത്. ഏറ്റവും കൂടുതൽ 442 പേർ ഖത്തറിൽ നിന്ന്. ഒമാനിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇന്ന് നിർത്തിവെച്ചു. ഒമാനിലാകെ 33 കേസുകളാണ്. അതിൽ 12 റിക്കവറി ആയിപ്പോയി. 21 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. വളരെ ഭദ്രമായി സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഒമാനിൽ ഇങ്ങനെ ഒരു നേട്ടമാണിത്. ഗൾഫ് മേഖലയിലെ ഏറ്റവും കുറഞ്ഞ കണക്കാണിത്. തൊട്ടടുത്ത് കിടക്കുന്ന ഇറാനിലെ അവസ്ഥ നമുക്കറിയാമല്ലോ. അത് വെച്ച് താരതമ്യം ചെയ്താൽ ഒമാനിൽ ഒന്നുമില്ല എന്ന സാഹചര്യമാണെന്ന് ഒമാനിലെ സുഹൃത്തുക്കൾ തിരിച്ചറിയുക. പരിഭ്രാന്തി വേണ്ട. ബസ്സും മിനി ബസ്സും ബോട്ടുകളും ഒക്കെ നിർത്തലാക്കിയിട്ടുണ്ട്. എന്നാൽ മുസന്തം മുതൽ
മാസ്ര വരെയുള്ള മാസ്ര ദ്വീപ് വരെയുള്ള ബോട്ട് സർവീസ് നടത്താൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹ്റൈനിൽ 59 പേരെ ഇന്ന് ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് റിലീസ് ചെയ്തു. അങ്ങനെ റിലീസ് ചെയ്തവരുടെ എണ്ണം തന്നെ 206 ആയി. മൊത്തത്തിൽ 255 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. ഒരാൾ മരിച്ചു എന്നുള്ളതാണ് ഖേദകരമായ സംഗതിയായി മാറിയിരിക്കുന്നത്. പുതിയ 6 കേസുകൾ ബഹ്റൈനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇന്ന് 430 കോടി ബഹ്റൈൻ ദിനാറിൻ്റെ ഒരു സ്റ്റിമുലസ് പാക്കേജ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ബഹ്റൈനിലുള്ളവർക്ക് ഒരുപാട് ഇളവുകളും കൊടുത്തിരിക്കുകയാണ് ഈ സ്റ്റിമുലസ് പാക്കേജ് വഴി. അതായത് കറണ്ട് ബില്ല് താമസിച്ചടച്ചാൽ മതി, വായ്പ അടയ്ക്കുന്ന കാര്യത്തിൽ കുറച്ച് താമസിച്ച് വന്നാൽ മതി, അതുപോലെ മുനിസിപ്പാലിറ്റി ഫീ 3 മാസത്തേക്ക് കൊടുക്കേണ്ട, ടൂറിസം കമ്പനികളുടെ ടൂറിസം ഫീ 3 മാസത്തേക്ക് കൊടുക്കേണ്ടതില്ല, എന്തെല്ലാം ഇളവുകളാണ് ബഹ്റൈൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബഹ്റൈനിലെ മലയാളി സുഹൃത്തുക്കൾ ചോദിച്ചു, ഞങ്ങളുടെ കാര്യം കൂടുതലായിട്ട് എന്തുകൊണ്ടാണ് ദുബായ് വാർത്തയുടെ നൈറ്റ് അപ്ഡേറ്റ്സിൽ പറയാത്തതെന്നതിൻ്റെ മറുപടിയാണ് ഈ പറയുന്നത്. ആശ്വസിക്കാനുള്ള ഒരുപാട് സ്റ്റിമുലസ് പദ്ധതിയാണ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുക. ഇൻഡസ്ട്രിയൽ ലാൻഡ് ഉണ്ടല്ലോ, ഇൻഡസ്ട്രിയൽ ലാൻഡ് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ റെൻ്റ് പോലും 3 മാസത്തേക്ക് വേണ്ട എന്നാണ് ബഹ്റൈൻ ഭരണകൂടം പറയുന്നത്. കുവൈറ്റിൽ പ്രധാനമന്ത്രി പറയുന്നു, ഏത് അടിയന്തര സാഹചര്യം വന്നാലും ഞങ്ങൾ നേരിടാൻ തയ്യാറാണ്, അതിനുള്ള കെൽപ്പ് ഞങ്ങൾക്കുണ്ട്, ആരും പേടിച്ചു പോകേണ്ടതില്ല, സപ്ലൈ ഉണ്ട്. സപ്ലൈ എന്ന് വെച്ചാൽ പഴം, പച്ചക്കറി, അരി, പരിപ്പ്, പയർ, ഇതെല്ലാം ഉണ്ട് എന്ന് ആശ്വസിക്കൂ എന്ന് കുവൈറ്റ് പറയുകയാണ്. മറിച്ച് സോഷ്യൽ മീഡിയ ആരെങ്കിലും പറയുന്നെങ്കിൽ ഇതുകൂടി കണക്കിലെടുക്കുക, ഗവൺമെൻറ്റാണ് പറയുന്നത് നിങ്ങൾക്ക് കഴിക്കാനുള്ളതെല്ലാം ഇവിടെയുണ്ട്, ഭയപ്പെടരുതെന്നും. കുവൈറ്റിൽ 142 കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. സൗദി അറേബ്യയിൽ പ്രൈവറ്റ് സെക്ടറിനോട് പറഞ്ഞു ഗവൺമെൻറ് ഗർഭിണികൾക്കും നവമാതാക്കൾക്കും, അതായത് ഇപ്പോൾ പ്രസവിച്ചു കഴിഞ്ഞ് 3 മാസം 6 മാസം ഒക്കെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലുള്ള മാതാക്കളാണ് നവമാതാക്കൾ, അവർക്കും എല്ലാ ലീവിൻ്റെ ആനുകൂല്യവും കഴിഞ്ഞിട്ടൊരു 15 ദിവസം എക്സ്ട്രാ പെയ്ഡ് ലീവായിട്ട് അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. എത്ര ഔദാര്യം നിറഞ്ഞ സമീപനമാണ് സ്ത്രീകളോട് പുലർത്തിയിരിക്കുന്നത് സൗദി അറേബ്യ. ഓരോരുത്തർ എന്തെല്ലാമാണ് പറഞ്ഞു നടക്കുന്നത്, എന്നിട്ടിപ്പോൾ എന്ത് നിലപാടാണ് സൗദി അറേബ്യ സ്വീകരിച്ചിരിക്കുന്നത്, ഇതൊക്കെ കണ്ട് പഠിക്കണം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാജ്യങ്ങളും ഭരണാധികാരികളും. 15 ദിവസത്തേക്ക് എക്സ്ട്രാ ദിവസങ്ങൾ അവർക്ക് കൊടുക്കൂ, അവർക്ക് പെയ്ഡ് ലീവ് കൊടുക്കൂ, സ്ത്രീത്വം എന്നുള്ളത് അങ്ങനെ ആദരിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൗദി അറേബ്യ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്വകാര്യ മേഖലയുടെ കാര്യം പോലും വളരെ വ്യത്യസ്തമായ അനുഭവമായി മാറുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഓരോ രാജ്യങ്ങൾ നേരിടുന്നത്. സൗദി അറേബ്യയിൽ 171 കേസുകൾ മാത്രമേ ഉള്ളൂ. മൊത്തത്തിൽ BBC CNN ഒക്കെ പറയുന്ന തലക്കെട്ടുകൾ കണ്ടോ, മിഡിൽ ഈസ്റ്റിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. എവിടെ കയറിക്കൊണ്ടിരിക്കുന്നു? ഖത്തറിലുണ്ട് ഇത്രയും നമ്പർ, ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം നിയന്ത്രണ വിധേയമായിട്ടുള്ള രൂപത്തിലാണ് കാര്യം പോകുന്നത്. കയറിക്കൊണ്ടിരിക്കാനാണ് അല്ലെങ്കിൽ കയറാതിരിക്കാനാണ് ഇങ്ങനെയൊക്കെ CNN BBC ഗൾഫ് മേഖല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നത് മനസ്സിലാക്കണം എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. മാത്രമല്ല, സ്വകാര്യ മേഖലയിൽ പറഞ്ഞിട്ടുണ്ട്, 2-3 ഡിപ്പാർട്ട്മെൻറ്റുകൾ, വാട്ടർ, ഇലക്ട്രിസിറ്റി, കമ്മ്യൂണിക്കേഷൻസ്, അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റാണ്, ഈ കമ്മ്യൂണിക്കേഷൻസ് ആളുകളെ കാര്യം അറിയിക്കാനുള്ള ഡിപ്പാർട്ട്മെൻറ്റ്, ഈ 3 ഡിപ്പാർട്ട്മെൻറ്റുകളിലും ആളുകൾ വർക്ക് ചെയ്തോളൂ. അത്യാവശ്യം ഫുഡും ബാക്കിയുള്ള മേഖലയിലും ബാക്കിയുള്ള ഓഫീസുകളൊക്കെ തൽക്കാലം അടച്ചിടൂ 15 ദിവസത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനം സൗദി അറേബ്യ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുപോലെ കമ്മ്യൂണിക്കേഷനിൽ തന്നെ ഒരോഫീസിൽ 10 പേർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 6 പേരോട് വീട്ടിലിരിക്കാൻ പറയൂ, 4 പേർ മാത്രം ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യൂ. എന്തൊരു ആധുനികമായ ആശയമാണ് സൗദി അറേബ്യ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആരെയും ഭയാശങ്കകൾ ഉണ്ടാക്കാതെ, ആരോടും പേടിപ്പെടുത്താതെ എല്ലാം ധൈര്യമായിട്ട് നേരിടുകയാണ്. വൈകാരികമായ അവസ്ഥ വെച്ചുകൊണ്ടാണെങ്കിൽ പള്ളികളിലെ നമസ്കാരവും ജുമാ നമസ്കാരം അടക്കം മക്കയും മദീനയും ഒഴികെ അത് നിർത്തലാക്കിക്കൊണ്ടുള്ള ധീരമായ സമീപനം സ്വീകരിച്ചിരിക്കുന്നതും സൗദി അറേബ്യയാണ്, UAE ആണ്, കുവൈറ്റ് ആണ്, അങ്ങനെയൊക്കെയാണ്. മാത്രമല്ല, ഈ ആളുകൾ പുറത്തുനിന്ന് കൂടുതലായിട്ട് വരുന്നത് തടയാൻ വേണ്ടി എല്ലാ രാജ്യങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. ഖത്തറും സൗദിയും UAE ഒമാനും എല്ലാം അതനുസരിക്കുക നമ്മൾ എന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഖത്തറിൽ എല്ലാ ഇൻകമ്മിംഗ് ഫ്ലൈറ്റുകളും ബാൻ ചെയ്തിട്ടുണ്ട്. 2 ദിവസം മുമ്പ് തന്നെ അത് ചെയ്തതാണ്. 439 കേസുകൾ ഉണ്ടായിരുന്നു, ഇന്ന് 3 കേസ് കൂടി 442 ആയി. ഖത്തറിൻ്റെ കാര്യം പറയുന്നില്ല എന്ന് പരാതി വന്നതുകൊണ്ടാണ് വിശദമായിട്ട് പറയുന്നത്. എല്ലാ റീറ്റെയിൽ, ശ്രദ്ധിച്ച് കേൾക്കണം, റീറ്റെയിൽ മോളുകൾ, കൊമേഴ്ഷ്യൽ മോളുകൾ അടയ്ക്കാൻ പറഞ്ഞു. പക്ഷേ ഫുഡ് ഔട്ട്ലെറ്റ്, ഫാർമസി ക്ലിനിക് അടയ്ക്കാൻ പറഞ്ഞിട്ടില്ല. ഇനി അതും പറഞ്ഞിരിക്കരുത്, ആ മോൾ അടച്ചു, ഇവിടെ ഫുഡ് കിട്ടുന്നില്ല, റീറ്റെയിൽ ഷോപ്പല്ല. റീറ്റെയിൽ സ്റ്റോറുകൾ എന്ന് പറയുന്നത് വേറെ ഒരു വിഭാഗം സ്റ്റോറുകൾ. നിങ്ങൾക്ക് വാച്ച് വാങ്ങാൻ പോകണോ, ടെക്സ്റ്റൈൽ വാങ്ങാൻ പോകണോ, അതിനുള്ള ഷോപ്പുകളൊക്കെ ഒരുപക്ഷെ അടച്ചിട്ടുണ്ടാകും. പക്ഷേ ഫുഡും മെഡിസിനും ഉറപ്പുവരുത്തിയിരിക്കുകയാണ്. അത് UAE ഭരണകൂടവും പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സ്കൂളും അല്ലെങ്കിൽ ബാക്കി ഹെൽത്ത് സെൻ്ററുകളും സലൂണുകളും അതൊക്കെ ഒന്ന് അടച്ചിട്ടുണ്ട്. ആകെ 3 പുതിയ കേസുകളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ UAE 113, സൗദി 171, ഖത്തർ 442, ഒമാൻ 33, കുവൈറ്റ് 142, ബഹ്റൈൻ 255 എന്നിങ്ങനെ കണക്കുകൾ പോവുകയാണ്. ഇറാനിൽ 1192 കേസുകൾ ഇന്ന് പുതുതായിട്ട് വന്നു. 147 പേർ ഇന്ന് മരിക്കുകയും ചെയ്തു. സ്പെയിനിൽ 2000 പുതിയ കേസുകൾ, 90 മരണം. അമേരിക്കയിൽ സാധാരണ 500 വെച്ചാണ് ഒരു ദിവസം പോകുന്നത്. കഴിഞ്ഞ ദിവസം 900 ഇന്നിപ്പോൾ 1150 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 8 പേർ മരിക്കുകയും ചെയ്തു. ഏതായാലും ഇറ്റലിയുടെ കണക്ക് അവസാനമാണ് വരുന്നത്. രാത്രി വൈകിയാണ് വരുന്നത്. ഇന്നലെ പറഞ്ഞപ്പോൾ ഇറ്റലിയുടെ കണക്ക് വന്നിരുന്നില്ല, ഞങ്ങൾക്ക് തെറ്റിപ്പോയതാണ്, യഥാർത്ഥത്തിൽ വന്നിരുന്നില്ല. പക്ഷേ ഇന്ന് അവസാന നിമിഷം കിട്ടിക്കണക്കനുസരിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, 2970 ടോട്ടൽ മരണം ഇറ്റലിയിൽ ഉണ്ടായിരിക്കുന്നു. ഇന്ന് മാത്രമായി 4207 പേർക്ക് രോഗബാധ ശ്രദ്ധയിൽപ്പെട്ടു. 475 പേർ മരിക്കുകയും ചെയ്തു. ഇതൊക്കെ പറയുന്ന കൂട്ടത്തിൽ WHO പേടിപ്പിക്കുന്നൊരു കാര്യം ഇന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധയോടെ അറിയേണ്ട ഒരു വിഷയമാണ് ഇതിന്. ഈ വൈറസിന് എയർബോൺ കപ്പാസിറ്റി ഉണ്ട്. അതായത് വായുവിലൂടെ കുറച്ചു നേരം ജീവിച്ചിരിക്കാനുള്ള കഴിവ് ഈ വൈറസിനുണ്ട്, 30 മിനിറ്റെങ്കിലും. അതുകൊണ്ട് ഈ നഴ്സുമാരും ഡോക്ടർമാരും അതീവ ജാഗ്രത പുലർത്തണം എന്ന ഒരു നിർദ്ദേശം WHO പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് അനുസരിക്കണം. എമ്മാതിരി ജാഗ്രത എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ജാഗ്രത. ഒരു ചെറിയ വീഡിയോ ഞങ്ങളുടെ കൈവശമുണ്ട്. അതായത് ഒരു ലിഫ്റ്റിൽ കയറുമ്പോൾ പോലും എങ്ങനെയാണ് ആളുകൾ ജാഗ്രത പാലിക്കേണ്ടത്. അതുപോലെ ഇതിനകത്ത് ഈ സ്ക്രീനിൽ കാണിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ കാണിക്കാം, ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഏതായാലും ലിഫ്റ്റിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടോയ്ലറ്റ് സീറ്റിൽ ഉള്ള അണുക്കൾ എത്രയാണോ അതിൻ്റെ 10 മടങ്ങാണ് ലിഫ്റ്റിലെ സ്വിച്ചിൽ നമ്മൾ ആ ബട്ടൺ അമർത്തുമ്പോൾ നമ്മുടെ വിരൽ പതിയുമ്പോൾ ഉണ്ടാകുന്നത്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൈകൊണ്ട് ലിഫ്റ്റിൻ്റെ ബട്ടൺ തുടരുതെന്ന് പറയുന്ന വിധത്തിലുള്ള ചില വീഡിയോ, ബോധവൽക്കരണ വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു 3 സെക്കൻഡിൻ്റെ വീഡിയോയാണ്, 4 സെക്കൻഡിൻ്റെ. അതൊന്ന് കാണാൻ പറ്റുമെങ്കിൽ, അതായത് എങ്ങനെ ചില ആളുകൾ പേന കൊണ്ടാണ് ഇതൊക്കെ നോക്കൂ. ഒരു ലിഫ്റ്റിലേക്ക് പോവുകയാണ്, ഈർക്കിൽ പോലെ വെച്ചിരിക്കുകയാണ്, അത് വെച്ചിട്ടാണ് ബട്ടൺ കുത്തുന്നത്. ലിഫ്റ്റ് തുറക്കുന്നു, അകത്തത് നിക്ഷേപിക്കാൻ, ആ നിക്ഷേപിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക അറ നോക്കൂ. എന്ത് മനോഹരമായിട്ട് മനുഷ്യൻ്റെ സ്പർശമില്ലാതെ കണ്ട് ഓരോ രാജ്യങ്ങൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പേടിക്കാതിരിക്കൂ, ഒന്നും വരില്ല. എത്ര കണ്ട് നമ്മൾ ബോധവൽക്കരണവുമായി മുന്നോട്ട് നീങ്ങുകയാണ്. ഇതിനിടയിൽ റഷ്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ നടക്കുന്നൊരു വലിയ പോര് നമ്മൾ മനസ്സിലാക്കണം. ആ പോരെന്താണെന്ന് അറിയാമോ? റഷ്യ പറയുന്ന ഇൻഫർമേഷൻ പലതും തെറ്റാണെന്ന് യൂറോപ്യൻ യൂണിയൻ പറയുകയാണ്. ഡിസ് ഇൻഫർമേഷൻ, ഒരുപാട് ഉപജാപക വാർത്തകൾ റഷ്യ പരത്തുകയാണെന്ന് പറഞ്ഞുകൊണ്ട് യൂറോപ്യൻ യൂണിയനും റഷ്യയും തമ്മിൽ ഒരു വലിയ ശീതസമരത്തിലേക്ക് വരുന്ന ഒരു രീതിയാണ്. പാശ്ചാത്യ ശക്തികളോട് എന്തിത്ര വിരോധം റഷ്യയ്ക്ക് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ വരുന്നത്. ദയവ് ചെയ്ത് ഇങ്ങനെ വ്യാജ വാർത്തകൾ പരത്തല്ലേ, ഇല്ലാത്തത് പറയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ വരികയാണ് എന്നതും പുതുതായിട്ട് വരുന്ന വാർത്തകളിൽ പെടുന്നു. മലേഷ്യ നമ്മൾ വിചാരിച്ചതിനപ്പുറം കുഴപ്പമായിട്ട് പോവുകയാണ്. 553 കേസുകളായി, വിചാരിച്ചില്ല ഇങ്ങനെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ മേഖലയിലൊക്കെ ഇങ്ങനെ വരുമെന്ന്. ഏതായാലും മലേഷ്യ മേഖലകളിലൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായി കാണാനുള്ള, അതിൻ്റെ കാരണം അറിയാമല്ലോ. ചില സമ്മേളനം നടത്തല്ലേ നടത്തല്ലേ എന്ന് പറഞ്ഞാലും സമ്മേളനം നടത്തും. 5000 പേരും 10000 പേരും ഒക്കെ ആയിട്ട് നിന്ന് നടത്തിയതിൻ്റെ ശിക്ഷയാണത്. ഇറാനിൽ കുടുങ്ങിക്കിടന്നിരുന്ന ആൾക്കാരെ കൊണ്ടുവന്നപ്പോൾ 255 പേർക്കും വൈറസ് ബാധയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ 276 പേരെ ഇന്ത്യയിലേക്ക് അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള സാഹചര്യം കൂടി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. പുറത്തു കഴിഞ്ഞ ആളുകളാണ് അവർ. പ്രവാസികളുടെ കൂട്ടത്തിൽ അതിനെ പെടുത്താൻ കഴിയില്ല, പക്ഷേ എങ്കിലും അവർക്ക് രോഗബാധയുണ്ട് എന്ന കാര്യം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ WHO മുൻകരുതൽ വളരെ കാര്യമായി ശ്രദ്ധിക്കുന്നതോടൊപ്പം ഒരു കാര്യം ചൈന പറഞ്ഞു, അതും ഞെട്ടലുളവാക്കുന്ന കാര്യമാണ്. ഞങ്ങളിതാ കൊറോണ വൈറസിൻ്റെ മുൻകരുതൽ പ്രതിരോധ നടപടികളിൽ നിന്ന് മാറാനുള്ള ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. ഞങ്ങളിതാ ഫാക്ടറികൾ തുറക്കുന്നു, ലോകത്തിന് കണ്ടുപഠിക്കാം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ആശ്വാസമായി ശ്രദ്ധിക്കണം. സാധാരണ ഫ്ലൂവിന് കൊടുക്കുന്ന മെഡിസിൻ ഉണ്ടല്ലോ, അത് ഈ കൊറോണ വൈറസ് ബാധ വന്നാൽ എഫക്റ്റീവാണ്.
എന്ത് ആശ്വാസകരമായ കാര്യമാണ് പറയുന്നത്. ഇതിന് മരുന്നില്ല എന്നല്ലേ പറയുന്ന പൊതുവെ, പക്ഷേ എഫക്റ്റീവാണ് ഈ സാധാരണ ഫ്ലൂവിൻ്റെ വാക്സിൻ അല്ലെങ്കിൽ അതിൻ്റെ മരുന്നുകൾ ആൻറ്റിബയോട്ടിക്കുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അത് ആശ്വാസമായി മാറട്ടെ എല്ലാവർക്കും. അതുപോലെ ഈ വാക്സിൻ കണ്ടുപിടിക്കുന്ന കമ്മിറ്റിയിൽ ഒരു ഇന്ത്യക്കാരൻ കൂടിയുണ്ട് അമേരിക്കയിലെ എന്നതും ആശ്വാസം നൽകുന്നതാണ്. ഒരുപാട് പേർക്ക് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷേ കൊറോണ വൈറസ് വാക്സിൻ വിജയകരമായി എന്ന വാർത്ത അടുത്ത ദിവസങ്ങളിൽ നമ്മളെ തേടിയെത്തും. എങ്കിലും ആശങ്ക പടരാതിരിക്കാനാണ് ഈ ട്രാവൽ ബാൻ പരമാവധി അടങ്ങി ഒതുങ്ങി കഴിയൂ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ നാട്ടിലേക്ക് ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ ഇറങ്ങുന്ന ഓരോ യാത്രക്കാരനും പ്രത്യേകിച്ച് ക്വാറന്റൈൻ വിധിക്കുന്നതിനുള്ള ഗ്രേഡുകളായി തിരിച്ചിട്ടുണ്ടെന്നറിയാമല്ലോ. ഗ്രീൻ, നല്ല ആരോഗ്യമുള്ളവർ, ഒരു കുഴപ്പമില്ലാത്ത പോകുന്നവർക്ക് ക്വാറന്റൈനിന് ഉപദേശം കൊടുത്ത് വിടുകയുള്ളൂ, അധികം പോവില്ലേ, പുറത്തെങ്ങും പോവില്ലേ. യെല്ലോ ഗ്രേഡിലുള്ളവർക്ക് വീട്ടിൽ കഴിയണേ നിർബന്ധിച്ച് പറയും. റെഡ് ആയി കണ്ടു കഴിഞ്ഞാൽ ആശുപത്രിയിൽ കൊണ്ടുപോയി താമസിപ്പിക്കും 14 ദിവസം. അതുപോലെ UAE-യിലേക്ക് വരുന്നവർക്കും അങ്ങനെയുണ്ട്. ഇനി മുതൽ 14 ദിവസത്തെ ക്വാറന്റൈൻ, പിടിച്ച് ആരും കൊണ്ടുപോയി കെട്ടിയിടയൊന്നുമില്ല, ഉപദേശം കൊടുത്താണ് വിടുന്നത്. നിങ്ങൾ പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കാവും, മറ്റുള്ളവരിൽ നിങ്ങൾക്കും കിട്ടും. അതുകൊണ്ട് പുറത്തിറങ്ങരുതേ എന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എത്ര സുരക്ഷിതമായാണ് ലോകം പോകുന്നത്. ഈ പ്രതിസന്ധിയിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇങ്ങനെ ജാഗ്രതയുണ്ടെങ്കിൽ എന്നത് കാണിക്കുന്നതാണ്. സാമ്പത്തികമായിട്ടൊക്കെ ലോകം തകർന്നടിഞ്ഞു കിടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും അതൊക്കെ രാപകൽ കൊണ്ട് മറിഞ്ഞു വരാനുള്ള എല്ലാ മറുമരുന്നും നമ്മുടെ കയ്യിലുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുക. UAE-യുടെ അബുദാബിയുടെ കിരീടാവകാശി ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, രാജ്യം ലോകമേ ഞങ്ങൾ കൂടെയുണ്ട്, ഒന്നും സംഭവിക്കില്ല, മരുന്നും മെഡിസിനും എല്ലാമുണ്ട്, ലോകത്തിനൊന്നും സംഭവിക്കില്ല, നമ്മളതൊക്കെ അതിജീവിക്കും. അങ്ങനെ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ രാത്രിയും കിടന്നുറങ്ങൂ, നമ്മളെല്ലാം അതിജീവിക്കും. നമ്പറുകൾ കുറഞ്ഞു വരുന്നു, 200,000 കഴിഞ്ഞു എന്നൊക്കെ പെരുപ്പിച്ച് കാണിക്കുന്ന മാധ്യമ ചിന്തകളിൽ പെട്ടുപോകാതെ പോസിറ്റീവായി ചിന്തിക്കാൻ പറ്റിയ അക്കങ്ങളും നമ്മുടെ മുന്നിലുണ്ടെന്ന് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങാനുള്ള ആശംസകളോടെ, നിങ്ങളുടെ പ്രതികരണങ്ങളും ഷെയറുമൊക്കെ ഞങ്ങൾക്ക് വലിയൊരു ജീവൻ ജീവിതമൊക്കെ നൽകുകയാണ് എന്ന കാര്യം ആവേശത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, അഭിമാനത്തോടുകൂടി ഓർപ്പിച്ചുകൊണ്ടും ഇന്നത്തെ 18 മാർച്ചിൻ്റെ ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.